പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിൻ്റെ ഏഴാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. നമുക്കതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 1/6 സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ടെന്ന് തെളിയിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശ്രേണിയിൽ 1 മുതൽ അങ്ങോട്ടുള്ള എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്നാണ് തെളിയിക്കേണ്ടത്. അതിന് നമ്മൾ 1 മുതൽ കോടാനുകോടി സംഖ്യകളുണ്ട് എന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. പൊതുവായ ഈ ശ്രേണിയുടെ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യം പറഞ്ഞാൽ മതിയാകും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നാം ഈ ശ്രേണിയുടെ ബീജഗണിത രൂപത്തിൻ്റെ സവിശേഷത വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ തന്ന കാര്യം ഇതാണ്. ആദ്യ പദം 1/3 അഥവാ എഫ് ഈസ് ഈക്വൾ ടു 1/3, പൊതുവ്യത്യാസം അഥവാ ഡി ഈസ് ഈക്വൾ ടു 1/6. ഇനി നമുക്ക് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എങ്ങനെയാണ് കാണുക എന്ന് ഓർത്ത് നോക്കാം. നമുക്കറിയാം എന്നാം പദം അഥവാ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, അതായിരുന്നില്ലേ സമവാക്യം. ഇതിൽ ഡിയുടെയും എഫിൻ്റെയും സ്ഥാനത്ത് ഇവിടെ തന്നിരിക്കുന്ന വിലകൾ കൊടുത്താൽ നമുക്ക് ആ ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്താം. ഇസ് ഈക്വൽ ടു 1/6 എൻ പ്ലസ് 1/3 മൈനസ് 1/6. 1/6 എന്നിൻ്റെ കൂടെ 1/3 1/6 തമ്മിലുള്ള വ്യത്യാസമാണ് കൂട്ടേണ്ടത്. 1/3 1/6 തമ്മിലുള്ള വ്യത്യാസം കാണണമെങ്കിൽ അവയുടെ ഛേദങ്ങൾ തുല്യമായിരിക്കണം. 1/3 നമുക്ക് 2/6 എന്ന് എഴുതാം, ശരിയല്ലേ. ഇസ് ഈക്വൾ ടു 1/6 എൻ പ്ലസ് 2/6 മൈനസ് 1/6. 2/6 നിന്നും 1/6 കുറച്ചാൽ എങ്ങനെയാണ് കുറക്കുക? രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ ഛേദങ്ങൾ തുല്യമായിരിക്കണം. ഛേദങ്ങൾ തുല്യമാണെങ്കിൽ അംശങ്ങളുടെ വ്യത്യാസത്തെ പൊതുവായ ഛേദം കൊണ്ട് ഹരിച്ചാൽ മതിയാകും, അല്ലേ? അപ്പോൾ രണ്ടിൽ നിന്നും 1 കുറച്ചാൽ 1 ആണ്. ഇസ് ഈക്വൾ ടു 1/6 എൻ പ്ലസ് 1/6. ഇസ് ഈക്വൾ ടു എൻ പ്ലസ് 1/6 എന്ന് എഴുതാം. അതായത് ഈ ശ്രേണിയുടെ എന്നാം പദം അഥവാ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താണ്? എൻ പ്ലസ് 1/6 ആണ്. അപ്പോൾ ഒന്നാം പദം കാണാൻ എന്ത് ചെയ്താൽ മതിയാകും? ഒന്നാം പദം കാണാൻ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. രണ്ടാം പദം കാണാൻ എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്നാണ് തെളിയിക്കേണ്ടത്, ശരിയല്ലേ. എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കുമ്പോൾ 1 വേണം, 2 വേണം, 3 വേണം, അങ്ങനെ പോകുന്നു. ഇവിടെ എൻ പ്ലസ് 1, നമ്മുടെ എന്നിന് പകരം 1 കൊടുക്കുമ്പോൾ ഇത് 2 ആകും. 2 കൊടുത്താൽ 3, 3 കൊടുത്താൽ 4, അങ്ങനെയല്ലേ. അംശങ്ങൾ 2 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. 2 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളിൽ ഇവിടെ അവയെ ഹരിക്കുന്നത് 6 കൊണ്ടാണ്, അല്ലേ. 6 കൊണ്ട് ഏത് സംഖ്യയെ ഹരിച്ചാലാണ് 1 കിട്ടുക? 6 കൊണ്ട് 6 ഹരിച്ചാലല്ലേ 1 കിട്ടുക, അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഈ എൻ പ്ലസ് 1 എപ്പോഴാണ് 6 ആകുക? ഒരു സംഖ്യയോട് 1 കൂട്ടിയാൽ 6, സംഖ്യ എത്രയായിരിക്കണം? 5 ആയിരിക്കണ്ടേ. അപ്പോൾ ഇവിടെ എക്സ് എൻ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1/6 നമുക്ക് എക്സ് 5 എന്ത് പറയാം? 5 + 1/6 ആണെന്ന് പറയാം. 5 ഒന്നും കൂട്ടിയാൽ 6, 6/6 എത്ര? 1. അപ്പോൾ ഈ ശ്രേണിയിലത്തെ 5-ാം പദം 1 ആണെന്ന് കിട്ടി. ഇനി എത്രാം പദമായിരിക്കും 2 കിട്ടുക? 2 എപ്പോഴാണ്? ഏത് സംഖ്യയെ 6 കൊണ്ട് ഹരിച്ചാലാണ് 2? ശരിയാണ്, 12 6 കൊണ്ട് ഹരിച്ചാലാണ് 2. അപ്പോൾ ഇവിടെ അംശം 12 വരണമെന്നുണ്ടെങ്കിൽ ഇത് എത്രാം പദമായിരിക്കണം? ശരിയാണ് അല്ലേ. 1 × 11 12 വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് 11 = 11 + 1/6 ആണെന്ന് പറയാം. ഈസ് ഈക്വൽ ടു 12/6 = 2. ഇപ്പം ഏകദേശ ധാരണയായില്ലേ. ഇനി ഇവിടെ 3 കിട്ടണമെന്നുണ്ടെങ്കിൽ, എൻ പ്ലസ് 1/6 3 ആകണമെന്നുണ്ടെങ്കിൽ എൻ പ്ലസ് 1 എത്രയാകണം? 18 ആകണം അല്ലേ. അപ്പം 17 കൂടെ 1 കൂട്ടിയാലാണ് 18 അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് 17 = 17 + 1/6 എന്ന് പറയാം. ഈസ് ഈക്വൽ ടു 18/6 = 3. ഇങ്ങനേ പോകുന്നു, ഇങ്ങനെ എല്ലാ പദങ്ങളും പറയേണ്ടതില്ല അല്ലേ. ഇവിടെ നമുക്ക് 5-ാം പദം 11-ാം പദം 17-ാം പദം ആ വ്യത്യാസം നോക്കിയേ. 5 കൂടെ 6 കൂട്ടിയതാണ് 11, 11 കൂടെ 6 കൂട്ടിയതാണ് 17. ഇനി എത്രാം പദം നോക്കേണ്ടി വരും?
ആ 17-ൻ്റെ കൂടെ ആറും കൂടെ കൂട്ടിയാൽ 23-ാം പദം, 23-ാം പദം വരിക 23 പ്ലസ് 1 ബൈ 4, അതായത് 24/6 സമയത്ര ഓക്കെ 4 അങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്തു പറയാം, അതുകൊണ്ട് 11-ാം പദം 11-ാം പദം 17-ാം പദം എന്നിങ്ങനെ തുടരുന്ന സ്ഥാനത്തെ പദങ്ങൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണെന്ന് പറയാം. ഇതോടുകൂടി നമുക്ക് ആ ചോദ്യത്തിനുള്ള അല്ലെങ്കിൽ ആ പ്രവർത്തനം അവസാനിപ്പിക്കാം. Thank you.